ഇപ്പൊ സോഷ്യൽ മീഡിയ ആണല്ലോ ഏറ്റവും ആക്റ്റീവ് അല്ലെ സോഷ്യൽ മീഡിയ. ഇപ്പൊ നമ്മുടെ ഒരു സിനിമയുടെ ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു എന്റെ ഇത്രയും വർഷത്തിന്റെ ഇടയ്ക്ക് ഞാൻ ഇപ്പൊ കുറെ ആയി ഈ സിനിമ ഇന്റർവ്യൂ എടുക്കുന്നത്. ആദ്യമായിട്ടാണ് എനിക്ക് കുട്ടിയേട്ടൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. കുട്ടിയേട്ടൻ അങ്ങനെ ഒരു പ്രമോഷണ ഭാഗമായിട്ടൊന്നും വന്ന് ഞാൻ കണ്ടിട്ടില്ല. എന്റെ അറിവില്ല അല്ലെ ഈ ഒരു സിനിമയ്ക്കാണ് ഇപ്പൊ ഇറക്കുന്നത്. ഇതിപ്പോ ഞാൻ പ്രധാന കഥാപാത്രം ഞാൻ വന്നേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടല്ല പിന്നെ ഞാൻ എന്നെ പറ്റി എന്റെ കഥാപാത്രങ്ങളെ പറ്റി ഞാനല്ല പറയുന്നത്, മറ്റുള്ളവരാണ് പറയുന്നത്. പിന്നെ പ്രത്യേകിച്ച് അഭിനയ ഒരു നടനെ സംബന്ധിച്ച് ഞാൻ വലിയ പുള്ളിയാണെന്ന് ഞാനല്ല പറയുന്നത്, അല്ലെ ഞാൻ കൊള്ളുമോ ഇല്ലയോ എന്നുള്ളത് പ്രേക്ഷകനാണ് തീരുമാനിക്കുന്നത്. പിന്നെ എന്നെ കൊള്ളും ഈ പണിക്കെന്നുള്ളത് എന്നെ വിശ്വസിപ്പിക്കുന്നത് ഈ 40 വർഷം സിനിമയിൽ നിൽക്കാൻ പറ്റി എനിക്ക്. തീർച്ചയായിട്ടും ആ നിൽക്കാൻ പറ്റിയെന്നുള്ളതാണ് എന്നെ ഞാൻ തന്നെ എന്നെ വിശ്വസിപ്പിക്കും. ആ നീ ഈ പണിക്ക് കൊള്ളാം, ആ കൊള്ളാമെന്നുള്ള എനിക്ക് തോന്നലുണ്ടാകുന്നത് ഇത്രയും കാലത്തിലുള്ള നിൽക്കാൻ പറ്റുന്ന അവസ്ഥ എനിക്ക് ഉണ്ടാക്കി തന്ന പ്രേക്ഷകന്റെ ഇഷ്ടമാണ്. തീർച്ചയായിട്ടും ആ ഇഷ്ടത്തിനാണ് ഞാനിപ്പോഴും ജീവിക്കുന്നത്. ഒരു വായനാശീലം അങ്ങനെയാണ്, വായനാശീല അത്യാവശ്യം വായിക്കാം, അത്യാവശ്യം അതെ അല്ലെ. ഈ പുസ്തകങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ ഇല്ല, ഞാൻ മടിയനാണ്, ഭയങ്കര മടിയനാണ്. എനിക്ക് എഴുതിയ കൊള്ളാന്ന് ആഗ്രഹമാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്, കഥകൾ എഴുതാൻ ഭയങ്കര മടിയനാണ്. എനിക്ക് ഒരുപാട് പേരോട് പറയുന്നത് ഇങ്ങനെ എൻ്റെ അനുഭവങ്ങൾ അച്ഛനെ പറ്റി ഒരുപാടുണ്ട്. പക്ഷേ ഈ പറഞ്ഞമാര് പറയുമ്പോൾ ഞാൻ പറയും ഞാൻ തന്നെ ഇരുന്ന് എഴുതണം, അങ്ങനെ കുത്തി എഴുതാനുള്ളൊരു അതൊരു വലിയ മനസ്സ് വേണം. ഞാൻ പണ്ടൊരിക്കല് മലയാളം വീക്കിലിയിൽ മറ്റേ ജയചന്ദ്രൻ സാറ് എന്നെ വിളിച്ച ദിവസം അറിയപ്പെടുന്ന അച്ഛന്മാരെ പറ്റി അറിയപ്പെടുന്ന മക്കൾ എഴുതാം, അപ്പോൾ ഇ എം എസിനെ പറ്റി ഇ എം അങ്ങനെയുള്ള വൈലോപ്പള്ളി അങ്ങനെയുള്ളവരുടെ എഴുതാൻ വേണ്ടി പറഞ്ഞു. പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു പിന്നെ ഈ അദ്ദേഹത്തിൻ്റെ കത്ത് ഒന്നും കത്ത് അയച്ചതാണ്, കത്ത് കാണുമ്പോൾ ഒക്കെ എനിക്കൊരു വിഷമം. അങ്ങനെ ഞാൻ രണ്ടും കപ്പം എഴുതണമല്ലോ, അച്ഛനെ പറ്റി ഒരു 5 പേജ് കുറയരുത്, 5 പേജ് കൂടരുത്, പുസ്തകമാക്കാൻ വേണ്ടിയിട്ടാണ്. അന്നേരമാണ് ഞാൻ ആദ്യമായിട്ട് എഴുതാൻ ബാധ്യസ്ഥനാകുന്നത്, എഴുതിയല്ലേ പറ്റൂ, എത്രയും വേണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടും എഴുതിയേ പറ്റൂ. അപ്പം ഇങ്ങനെ കഥാപാത്രങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥനാകുന്ന പോലെ തന്നെ അപ്പം പിന്നെ എന്നെ എഴുതിയിട്ടുള്ളൂ. അങ്ങനെ അത് തന്നെ എന്ത് പാടുപെട്ടെന്നറിയോ, ഞാൻ 5 പേജ് എഴുതാൻ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും ബുദ്ധിമുട്ടുള്ളൊരു ജോലി എഴുത്ത്. എന്ന് വെച്ചാൽ എഴുതുമ്പോൾ അതിൻ്റെ കുഴപ്പം എന്നാൽ ഈ ഓരോ വായനക്കാരനും അനുവാചൻ വായിക്കുന്നത് അവൻ്റെ വ്യത്യസ്തമായ മാനസികാവസ്ഥയിലാണ്. മാത്രമല്ല ഒരാളിപ്പം ഒരു സ്വസ്ഥമായിട്ട് വീട്ടിലിരുന്ന് വായിക്കുന്നതും അയാളൊരു കാറിൽ സഞ്ചരിക്കുമ്പോൾ വായിക്കുന്നു, അയാൾ ചിലപ്പോൾ ബാത്റൂമിലിരുന്ന് വായിക്കുന്നത്, ഇതൊക്കെ വ്യത്യസ്തം. ഒരു മനുഷ്യൻ തന്നെ ഒരു കഥ വായിക്കുന്നത് വ്യത്യസ്തമായ അവസ്ഥകളിൽ വായിച്ച വ്യത്യസ്തമായ രീതിയായിരിക്കും. അയാളുടെ മെൻ്റൽ കണ്ടീഷൻ അനുസരിച്ച് പോലും അതിനുള്ള സമീപനം മാറും. അപ്പോൾ ഇത് അയാളെ വിശ്വസിപ്പിക്കണം, ആ സംഭവങ്ങൾ അയാളിൽ ഒരു ചലനം സൃഷ്ടിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും അയാളുടെ ബോധത്തെ ഒന്ന് ഉയർത്തണം എന്ന് നമ്മൾ വിചാരിച്ചാൽ അത് ആരുടെയാണ്, നമ്മുടെ എന്താണ് നമ്മുടെ ഒരു ലക്ഷ്യം? അങ്ങനെയൊന്നുമില്ല, ആരാണ് വായനക്കാരനെന്നും അറിയില്ല. എല്ലാ വായനക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ, സാമാന്യന ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രയോഗങ്ങളും ഒക്കെ ആയിരിക്കണം. വലിയ ബാധ്യതയാണ്.